ചെയ്യാൻ അഭ്യർത്ഥിക്കുക. അപ്പൊ ബാലസംഘം എന്ന് പറയുന്നത് കുട്ടികളുടെ സംഘടനയാണല്ലേ, കുട്ടികളുടെ സമാന്തര വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനയാണ് ബാലസംഘം എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോകുന്നവരല്ലേ, സ്കൂളിൽ പോയി നിങ്ങൾ പാഠം പഠിക്കുമല്ലോ, പാഠം പഠിക്കും അല്ലേ, അതെ, സ്കൂളിൽ പോയി നിങ്ങൾ നന്നായിട്ട് പഠിക്കുമല്ലോ. അപ്പൊ സ്കൂളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും അധ്യാപകർ പറഞ്ഞു തരുന്നതിൽ നിന്നും ഒക്കെ മറ്റു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാറുണ്ട് അല്ലേ, പഠിക്കാനല്ലേ. അങ്ങനെ പഠിക്കേണ്ട സമാന്തര വിദ്യാഭ്യാസം നിങ്ങൾക്ക് തരുന്ന സംഘടനയാണ് ബാലസംഘം. ഇവിടെ നിങ്ങളുടെ രക്ഷകർത്താക്കളുണ്ടെങ്കിൽ അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ. സ്കൂളിൽ പാഠപുസ്തകം നോക്കിയല്ല കുട്ടികൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്, അവന്റെ സമൂഹത്തെ നോക്കി, അവന്റെ സാഹചര്യത്തെ നോക്കി, അവന്റെ കുടുംബത്തെ നോക്കി, അവന്റെ നാടിനെ നോക്കി, ഇതെല്ലാം കണ്ടും കേട്ടുമാണ് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അങ്ങനെയല്ലേ. അങ്ങനെ കണ്ടും കേട്ടും പഠിക്കുന്ന കുട്ടികൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ബാലസംഘത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഈ ഏറ്റവും അടുത്ത സമയത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു, നിങ്ങൾ ആ വാർത്ത കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ? പഠിച്ച് പഠിച്ച് നല്ല മികച്ച നിലയിൽ ഡോക്ടറായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അല്ലേ, വാർത്ത വായിച്ചായിരുന്നോ? ആ പെൺകുട്ടിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ഒരു ഡോക്ടർ ചേച്ചി ആത്മഹത്യ, എന്തിനാ ആത്മഹത്യ ചെയ്തത്? സഹന എന്തിനാ ആത്മഹത്യ ചെയ്തു? നിങ്ങൾ വായിച്ചില്ലേ പത്രം? പത്രം വായിക്കുന്നവർ കൈവഴിക്ക്, പത്രം വായിക്കുന്നവര്. ആ അവർക്ക് കൊച്ചുമോൻ കൈവഴിക്ക്. സ്പോർട്സ് പേജ് നോക്കുന്നവർ കൈവഴിക്ക്, സ്പോർട്സ് പേജ്. ആ അതാണ് അതാണ്, പത്രം നോക്കിയില്ലെങ്കിലും സ്പോർട്സ് പേജ് കൃത്യമായിട്ട് നോക്കാം. ഏറ്റവും ഇഷ്ടമുള്ള കളി ഏതാ? ക്രിക്കറ്റാണോ? ഫുട്ബോളോ? ആ അപ്പൊ ഫുട്ബോളിന്റെ ആൾക്കാരാണോ നിങ്ങൾ? ശരി, അത് നന്നായി. അപ്പൊ കഴിഞ്ഞ ലോകകപ്പൊക്കെ നിങ്ങൾ കണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ? പോർച്ചുഗലായി, അർജന്റീനയായി, ബ്രസീൽ ആയിരിക്കില്ലേ? ആ ബ്രസീൽ ഉണ്ട്. ആ ഞാൻ അർജന്റീനയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഫുട്ബോൾ മാച്ച് കണ്ടത് ബേപ്പൂരിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ടാണ്. അവിടെ ഒരു ഒരു എന്താണ് ഒരു പൊടി ഒരു മണ്ണ് വീണാൽ തറയെ പോകൂല, അത്രയ്ക്ക് ജനം വളഞ്ഞിരുന്നാണ് ഫുട്ബോൾ കണ്ടത്. ഞാൻ നമ്മുടെ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ചേർന്നിരുന്നിട്ടാണ് ഫുട്ബോൾ മാച്ച് കണ്ടത്. അപ്പൊ ഇത്രയും അധികം കുട്ടികൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അർജന്റീനക്കാരൊന്ന് കൈയടിച്ചേ. അപ്പൊ ബാക്കിയുള്ളവർക്ക് നിരാശപ്പെടണ്ട, അടുത്ത തവണ അവർക്കൊക്കെ കിട്ടും, ബ്രസീലിനും അല്ലെ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ അവാർഡ് കിട്ടുന്നത്. ഇന്ത്യ കിട്ടണ്ടേ? ആ അപ്പൊ ഇന്ത്യക്ക് ഫുട്ബോള് വരാനുള്ള ഒരു ഒരു രംഗപ്രവേശം വരട്ടെ അല്ലേ. നമുക്ക് ഇന്ത്യക്കാരായ ഫാനായി നമുക്ക് മാറാം. ഞാൻ പറഞ്ഞു തന്നെ എന്താ, ഡോക്ടർ എന്തിനാ ആത്മഹത്യ ചെയ്തത്? എന്തിനാ ആത്മഹത്യ ചെയ്തത്? അപ്പൊ നിങ്ങൾ പത്രം വായിക്കണം അല്ലേ. ദേശാഭിമാനി പത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വായിക്കോ? സ്പോർട്സ് പേജ് മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ ഫ്രണ്ട് പേജും എല്ലാ പേജും വായിക്കണം. പ്രത്യേകിച്ച് എഡിറ്റോറിയൽ പേജൊക്കെ വായിക്കണം കേട്ടോ. ഹെഡ്ലൈനെങ്കിലും നിങ്ങളിപ്പോ വായിക്കണം. നിങ്ങൾ മൊത്തം വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ പത്രങ്ങളും എടുത്ത്, ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടെ എടുത്ത് അതിന്റെ ക്യാപ്ഷനെങ്കിലും നിങ്ങൾ വായിച്ച് പഠിക്കണം അല്ലേ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പത്രം വായിക്കുന്നവര് ഒരു അഞ്ച് വാക്ക്, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു അഞ്ച് വാക്ക് എഴുതി എടുത്തിട്ട് ഡിക്ഷണറി നോക്കി അതിന്റെ അർത്ഥം കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങിയാൽ നിങ്ങളൊരു 10-ാം ക്ലാസ്, 12-ാം ക്ലാസ് കോളേജൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല വൊക്കാബുലറി നോളജ് ഉണ്ടാവും അല്ലേ. ഒരു അഞ്ച് വാക്ക് ഡെയിലി പഠിച്ചാൽ മതി, ചെയ്യോ ഏറ്റോ. അപ്പൊ ബാലസംഘത്തിന്റെ കൂട്ടുകാര് അതൊരു പ്രത്യേക കാര്യമായിട്ട് എടുക്കണം. ഇംഗ്ലീഷ് പത്രം ഇല്ലാത്തവര് ലൈബ്രറിയിൽ, ഇപ്പൊ ഈ ലൈബ്രറിയുടെ പേരെന്താ? സമദർശിനി ലൈബ്രറി അല്ലേ, SPS ഗ്രന്ഥശാല, സാഹിത്യ പഞ്ചാരം ഗ്രന്ഥശാല. അവിടെ വന്ന് നിങ്ങൾ പത്രം എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ വീടിന്റെ അടുത്തൊക്കെ പത്രം കാണും, ആ പത്രമൊക്കെ എടുക്കണം. മലയാളം എടുക്കണം, ഇംഗ്ലീഷ് പത്രം എടുക്കണം, എല്ലാം എടുത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യണം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് ആൻസർ വന്നില്ല. എന്തിനാ ഡോക്ടർ ആത്മഹത്യ ചെയ്തത്? ആ ഡോക്ടർ പഠിച്ച് നല്ല സ്ഥാനത്തെത്തിയ ഡോക്ടറല്ലേ? ആ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. തീരുമാനിച്ചപ്പോ എന്ത് പറ്റി? വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച ആള് ശ്രീധരൻ ചോദിച്ചു അല്ലേ. ശ്രീധരൻ നിങ്ങൾ ആരെങ്കിലും കൊടുക്കോ? ഏ കൊടുക്കോ? നിങ്ങളുടെ വീട്ടിലെ ചേച്ചിമാരെ കെട്ടിക്കാൻ, ചേട്ടന്മാരെ കെട്ടിക്കാൻ നേരത്തെ ശ്രീധരൻ ചോദിക്കോ? ആ അപ്പൊ നമ്മള് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ശ്രീധരൻ പോലുള്ള അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണ്ടേ? പ്രത്യേകിച്ച് ഇത്രയും പഠിച്ച് വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകേണ്ട ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി അല്ലേ. അപ്പൊ ആ ശ്രീധരൻ ചോദിച്ച പുരുഷന്റെ മുഖത്ത് നോക്കി പറയണ്ടേ? എന്ത് പറയണം? നിനക്ക് ശ്രീധരൻ മനസ്സില്ല അല്ലേ, നീ പോയി നിന്റെ പണി നോക്കിക്കോ,
എന്ന് പറയാനുള്ള ആർജവം നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കോ? സംഭവിക്കില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സമാന്തര വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയും കൂടി ചിന്തിക്കാനും പറയാനും കുട്ടികളെ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസമാണ് ബാലസംഘം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധിക്കാരിയാകാനല്ല, പകരം ഇത്തരം അനീതികൾക്കെതിരെ ചോദ്യമുയർത്താനുള്ള ആത്മധൈര്യം നമ്മുടെ കൂട്ടുകാരിൽ കുഞ്ഞുങ്ങളിൽ ജനിപ്പിക്കുക കൂടി നമ്മുടെ ഉദ്ദേശമാണ്. അതാണ് സമാന്തര സാംസ്കാരിക സംഘടന എന്ന് ബാലസംഘം പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ആ അപ്പൊ ആ നിലയിൽ കുട്ടികൾ ഓരോരുത്തരും വളർത്തുന്നു അല്ലേ. പണ്ട് കാലത്ത് ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആൾക്കാരുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, അനാചാരങ്ങൾ, അത്യാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ എന്തെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്നും ഇല്ലാതായില്ലേ? ഇന്നിപ്പോ നമ്മുടെ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോവുകയാണ് അല്ലെ, എല്ലാരും സ്കൂളിൽ പോവുകയല്ലേ. സ്കൂളിൽ പോകുക മാത്രമല്ല നിങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുകയും ചെയ്യും അല്ലെ. ടീച്ചർ ഇന്ന് അടി കിട്ടിയോ എന്ന് കൈവയ്ക്കേ, ചെറിയ അല്ലെ, ചെറിയ അടി അല്ലെ. പണ്ടൊക്കെ സാറന്മാർ നന്നായിട്ട് അടിക്കും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ അസംബ്ലി നടക്കുമല്ലോ, നിങ്ങൾ അസംബ്ലിക്ക് പോകില്ലേ? ആ അസംബ്ലി നടക്കുന്നിടത്ത് നമ്മുടെ ഹെഡ് മാസ്റ്റർ വിളിച്ച് അടിയരുത്, വെങ്കടേശ്വര സാർ എന്ന് പറയും. അതായത് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അസംബ്ലിയിൽ കൊണ്ടുവന്നിട്ടാണ് അടിയരുന്നത് അല്ലേ. ഇന്ന് നിങ്ങളുടെ അച്ഛനമ്മയൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ആത്മഹത്യയ്ക്കും. അപ്പോ അവർക്കെല്ലാം ഇന്ന് കുട്ടികളെ അടിക്കുന്നതൊക്കെ വളരെ പേടിയാണ്. അപ്പൊ അത് നിങ്ങളുടെ അനുഗ്രഹമാണ് അല്ലേ. ഇന്ന് ടീച്ചർ അടിയെന്നാൽ പോലും പതുക്കെ തരും അല്ലേ, നിങ്ങളോട് വലിയ സ്നേഹവും വാത്സല്യവും ഒക്കെയാണ് ടീച്ചർമാർക്ക്. അപ്പൊ അങ്ങനെ വളരാൻ സൗകര്യം കിട്ടിയ കുട്ടികളാണ് ഇന്നത്തെ തലമുറ അല്ലേ. എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ കുട്ടികളെ ഉള്ളൂ, അവർക്കാണെങ്കിൽ എല്ലാ വിദ്യാഭ്യാസവും കൊടുക്കുന്നുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെയില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛന്റെ പണി എന്താണോ ആ പണിക്ക് കുട്ടിയും പോകണം. അച്ഛൻ തേങ്ങോട്ടൊക്കെ തേങ്ങോട്ട് കയറണമെങ്കിൽ കുട്ടിയും തേങ്ങോട്ട് പോകണം, അച്ഛൻ കൃഷിപ്പണിയാണെങ്കിൽ കുട്ടിയും കൃഷിപ്പണിക്ക് പോകണം. അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും കുലത്തൊഴിൽ എന്താണോ അതിന് കുട്ടികൾ പോകേണ്ട സാഹചര്യത്തിൽ നിന്നും മാറി ഇന്ന് കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക് പോകുന്നു, വിദ്യാഭ്യാസം നേടുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ വിദ്യാഭ്യാസമല്ല. ഇന്ന് എല്ലാ നിലയിലും ആധുനികമായിട്ടുള്ള എല്ലാ കോഴ്സുകളും പഠിക്കാനുള്ള സാഹചര്യം ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാമോ ആരാ? ഇ എം എസ് നമ്പൂതിരിപ്പാട്. ഇതൊക്കെ ചോദിക്കും, അപ്പോഴും ചോദിക്കും, ഓർമ്മിച്ചു വെക്കണം കേട്ടോ. ആരാ മുഖ്യമന്ത്രി? ഇ എം എസ് നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഒരു നിയമം കൊണ്ടുപോകുന്നു, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി മാഷ് വിദ്യാഭ്യാസ നിയമം കൊണ്ടുപോകുന്നു. ആ വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നപ്പോഴാണ് നമ്മളെ പോലുള്ള സാധാരണപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടായത്. എങ്ങനെയാ സാഹചര്യം ഉണ്ടായത്? വിദ്യാഭ്യാസം സൗജന്യമാക്കി, അല്ലെങ്കിൽ എന്തു പറ്റും, പണമുള്ളവ മാത്രം പഠിച്ചാൽ മതി ഈ സിസ്റ്റമായിരുന്നു. അത് മാറി എല്ലാ കുട്ടികൾക്കും സാർവത്രികവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഇ എം എസ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി സ്കൂളുകൾ തുറന്നു കൊടുത്തു. അതോടുകൂടി എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസമായി അല്ലേ. ഇന്നിപ്പോ എന്താ കാണുന്നത്? നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് അങ്ങനെ ഏതെങ്കിലും കുട്ടി സ്കൂളിൽ പോകാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോവുകയാണ്. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. അപ്പൊ ആ നിലയിൽ കേരളത്തെ മാറ്റിയെടുത്തത് ഞാൻ ഈ പറഞ്ഞ മുഖ്യമന്ത്രി നേതൃത്വത്തിലാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ വൈകിയത് കൊണ്ട് ദീർഘമായ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പൊ കേരളത്തിലെ ഇന്നത്തെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയൻ. നമ്മുടെ നവകേരള സദസ്സിൽ നിന്ന് ആരെങ്കിലും വന്നോ? ആ ഇഷ്ടപ്പെട്ടോ? ആ എങ്ങനെയുണ്ടായിരുന്ന ആൾക്കൂട്ടം? നല്ല ആളല്ലേ ഉണ്ടോ? അപ്പൊ വട്ടിയൂർക്കാവ് ഇളകി മറിഞ്ഞ് ആളുകൾ വന്നു അല്ലെ, മുഖ്യമന്ത്രിയെ കാണാൻ, പരാതികൾ കൊടുക്കാൻ, അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ, ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ വന്നു എന്നുള്ളതാണ്. അതാണ് വട്ടിയൂർക്കാവിന്റെ ആവേശം അല്ലെ. അപ്പൊ വട്ടിയൂർക്കാവിന്റെ ആവേശം നമ്മളാ നവകേരള സദസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. നമ്മള് നല്ല നിലയ്ക്ക് ആ പരിപാടിയെ വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. 2600 പരാതികളാണ് വട്ടിയൂർക്കാവിൽ നിന്ന് കിട്ടിയത്. എണ്ണം പലരും എന്നോട് ചോദിച്ചു, ഇപ്പോഴാണ് എണ്ണം കിട്ടിയത്, 2600. അത് കുറവാ, എല്ലായിടത്തും 5000-6000 പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ 2400-ലധികം പരാതികൾ വന്നു. അത് നമ്മൾ ബന്ധപ്പെട്ട വകുപ്പുകളെ ഏൽപ്പിച്ച് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തായാലും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളെല്ലാം നന്നാക്കുന്നത്. വട്ടിയൂർക്കാവ് സ്കൂളിൽ പഠിക്കുന്നവർക്ക് കൈവയ്ക്കുക. ആ ഭൂരിഭാഗം പേര് വട്ടിയൂർക്കാവ് സ്കൂളിലാണ്. പുതിയ ബിൽഡിംഗൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ചില കാര്യങ്ങളുണ്ട്, ഇനി കമ്പ്യൂട്ടർ വരും, ഇനി ലൈബ്രറി സംവിധാനം വരും, മറ്റു പല കാര്യങ്ങളും വരും. ഇതെല്ലാം നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാ? ആ ശിവൻകുട്ടി അല്ലേ, കുട്ടിയാണോ? അപ്പൊ ശിവൻകുട്ടി എന്ന് പറയുന്ന മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരുപാട് പരിഷ്കരണങ്ങൾ, മുന്നേറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാം അതിന്റെ ഗുണഫലം കിട്ടും അല്ലെ. നമ്മുടെ എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാബ്, ആധുനികമായിട്ടുള്ള ലൈബ്രറികൾ, മറ്റ് സംവിധാനങ്ങൾ എല്ലാം വരികയാണ്. അപ്പൊ അങ്ങനെ ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടി
ഈ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ഇന്റർനെറ്റ് മൗലികാവകാശമാക്കി മാറ്റുന്നു, എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു, സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുന്നു, എല്ലായിടത്തും ഭരണകൂടാരം ഉണ്ടാക്കുന്നു അല്ലേ. കുട്ടികൾക്ക് ആസ്വദിച്ച് വിദ്യാഭ്യാസം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഗവൺമെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ബാലസംഘത്തിന്റെ എല്ലാ കൂട്ടുകാരും ബാലസംഘത്തിന്റെ മുദ്രാവാക്യത്തിൽ പറഞ്ഞതുപോലെ പഠിച്ച് മുന്നേറുക അല്ലേ. അങ്ങനെ പഠിച്ച് മുന്നേറുന്ന ഏറ്റവും കഴിവുറ്റവരായി നിങ്ങൾ ഓരോരുത്തരും വളർന്നു വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുകയാണ് അല്ലേ. ക്രിസ്മസ് ഒക്കെ അടിച്ചു പോയിട്ട് എല്ലാവരും എത്ര കേക്ക് കഴിച്ചു? 3 കേക്ക് അല്ലേ, അത് കുറവാ. അത് 5 കേക്ക്. അപ്പൊ ന്യൂ ഇയർ എന്താ പരിപാടി? അപ്പോ 2024 ഏറ്റവും മികച്ച ഒരു വർഷമായി മാറട്ടെ. അതിന്റെ തുടക്കമായി ഈ December 28 ബാലസംഘത്തിന്റെ ജന്മദിന ഘോഷയാത്രയും ഈ യോഗവും മാറുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ റൊക്സാനയും നിതിനും സംസാരിക്കണം കേട്ടോ. അടുത്തതിലും നിങ്ങൾ രണ്ട് വർത്തമാനം പറയണം, പേപ്പർ നോക്കിയിട്ടല്ല, അല്ലാതെ നല്ല പ്രസംഗിക്കുന്നവർ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും അല്ലേ. നിങ്ങൾ പാട്ട് പാടണം, കവിത എഴുതണം, പ്രസംഗിക്കണം, അങ്ങനെയൊക്കെ ചെയ്ത് ഏറ്റവും മികച്ച നിലയിൽ നല്ല മിടുക്കന്മാരായി മിടുക്കികളായി ബാലസംഘത്തിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ സ്കൂൾ അറിയണം അല്ലേ. ബാലസംഘത്തിന്റെ കൂട്ടുകാർ പ്രസംഗിക്കും, പാട്ടുപാടും, കഥ എഴുതും, ചിത്രം വരയ്ക്കും, അങ്ങനെ കഴിവുള്ളവരായി ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും വളർന്നു വരണം. അതിനാവശ്യമായിട്ടുള്ള പരിശീലനം ബാലസംഘം നിങ്ങൾക്ക് നൽകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബാലസംഘത്തിന്റെ ഈ ജന്മദിനത്തിന് എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് ഈ വട്ടിയൂർക്കാവ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ജാഥയും സമാപന യോഗവും എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊടുത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം.